गोविंदा हरे जय गोविंदा हरे जय गोविंदा हरे जय गोविंदा हरे जय गोविंदा शिव राम देव देवेश कृष्ण गोविंद प्रिय शौरे देवगी सुता जय। वैशाख महात्म्यम अध्यायम 14 ശ്രുതദേവൻ്റെ വാക്യമിങ്ങനെ കേട്ട നേരം മിഥിലാധിപരാജൻ പിന്നെയും ചോദ്യം ചെയ്താൽ പൂർവമന്വരത്തിങ്കലുണ്ടായി വേനേനെന്നും ദിവ്യമായിടും കഥാഫലവും കേട്ടിരിക്കെ ഇപ്പോഴിത് ഇക്ഷാകുവംശേ പിറന്നിടുമെന്നു ചെൽപ്പുമാനരുൾ ചെയ്ത വാക്യവും കേൾക്കാമൂലം ബോധിച്ചിടുന്നതില്ല ബുദ്ധിമേ പോരായികയാൽ ബോധത്തെ ഉണർത്തേണമെന്നരുൾ ചെയ്തു തന്നെ കേൾക്ക നീ പുരാണങ്ങൾ തോറും ഓരോരോ ഭേദം ഭോഷ്കല്ല വന്നു കൂടുമന്നേരം സന്ദേഹങ്ങൾ കൽപ്പഭേദങ്ങൾ കൊണ്ടാകുന്നതും കഥാഭേദമൽപ്പവും നിനയാതെ യുക്തികളതീനടോ ഏഴു കൽപ്പത്തിൻ മുമ്പേ ജനിച്ച മാർക്കണ്ഡേയം കോഴ കൂടാതെ അരുൾ ചെയ്തു മാമേശകഥ ഞാനതു തന്നെ ഭവാനോടുര ചെയ്തിടുന്നു മാനുഷേശ്വര തെളിഞ്ഞിനിയും കേൾക്ക ഭവാൻ മാധവ മാസധർമ്മമിതിനെയുമുപേക്ഷിച്ചും ബോധഹീനന്മാരന്യധർമ്മങ്ങളനുഷ്ഠിച്ചാൽ രൗരവമായിടുന്ന നരകേവാണു ചിരം ക്രൂരനാം വിശാചനായി വന്നിടുമവൻ പിന്നെ എന്നൊരു സൂക്ഷ്മധർമ്മം അറിവാനൊരു കഥ മന്നവാ കേട്ടുകൾ നീ സാദരം ചൊല്ലാമിടൂ ധാത്രിയിൽ ഗോദാവരി തീരത്തു ബ്രഹ്മേശ്വര ക്ഷേത്രമുണ്ട് അതിനടുത്തെത്രയും വിഖ്യാതരായി ദുർവാസ ശിഷ്യന്മാരായി രണ്ട് പുത്രന്മാരുണ്ടായി സർവവിദ്യാംഭോനിധി പാരകന്മാരാമവർ നിരഭക്ഷണന്മാരായി ഭിക്ഷാമാത്രാശനേരായി വാരഴും ഗുഹ തന്നിൽ മിക്കതും വസിച്ചിടും സത്യനിഷ്ഠനും തപോനിഷ്ഠനുമെന്നവർ നാമം സത്യനിഷ്ഠൻ്റെ വൃത്തി മുമ്പിനാൽ പറഞ്ഞിടാം സന്തതം നാരായണ കഥ കേൾപ്പതീനിച്ച ചിന്തയിൽ അന്യങ്ങളിൽ ആശയിൽ വേനേതും കേൾപ്പിപ്പാനാളില്ലാതെ കേൾപ്പതിനാളുണ്ടെങ്കിൽ കേൾപ്പിപ്പാനവനിച്ച വിഷ്ണു മാഹാത്മ്യമല്ലോ രണ്ടിനും അന്യന്മാരില്ലാതിപ്പോൾ ധ്യാനനിഷ്ഠൻ വേണ്ട കർമ്മങ്ങൾ പാരം ചുരുക്കമൊന്നേയുള്ളൂ കഥ കേൾപ്പതിനകേനുണ്ടാ ഉണ്ടെന്നാകിലുമെന്നാൽ കഥിപ്പാനൊരുവനുമുണ്ടെന്നാലും അനുദിനം കർമ്മങ്ങൾ ചെയ്യുകയില്ല ഭോജനാദിയുമില്ല നിർമ്മല കഥാസക്തൻ സർവജ്ഞനറിയുക നീ വ്യാധിയാൽ നടപ്പതിനാളില്ലാതൊരു ഉപമാൻ മാധവ കഥ തൻ്റെ ഗൃഹത്തിൽ നിന്നു ചൊല്ലും തുഷ്ടനായി തത്ര വാഴും സത്യനിഷ്ഠനുമൊന്നാൽ കഷ്ടമെത്രയും കൂപ തോയത്തിൽ കുളിച്ചിടും സൽക്കഥ കേൾക്കായാൽ ബന്ധുവർഗത്തിൽ തൃഷ്ണ മേൽക്കുമേൽ വർദ്ധിച്ചിടുമെന്നുള്ള ഭയം കൊണ്ടും കേശവൻ തന്നെ കുറിച്ചുണ്ടാകും നാരദിയും ആശുപോയിടും കഥ കേൾക്കുമ്പോൾ ശ്രദ്ധയുണ്ടാം സാധുക്കളാകും ബന്ധുജനത്താൽ അതോ കാലം ചേതസീമകൾ ജ്ഞാനമുണ്ടാകും അതുമൂലം ജ്ഞാനമില്ലാത്തവർക്കോ കർമ്മങ്ങൾക്കില്ല ഫലം നൂനം ദർപ്പണങ്ങളാൽ അന്ധന്മാർക്കെന്തോ ഫലം ജ്ഞാനിക്കോ കർമ്മമെല്ലാം ശുദ്ധിയായി വന്നു കൂടും മാനസാശുദ്ധി കൊണ്ടു സൽക്കഥ കേൾക്കായി വരും ശ്രവണാൽ ജ്ഞാനം ധ്യാനം മനനമതും പിന്നെ ശ്രവണേ ധരിക്ക നീ സകല ജ്ഞാനങ്ങളും മാധവ കഥനഹിയായ ദേശവും നല്ല സാധുവൃന്ദവും ഹീനന്മായുള്ള വാപസ്ഥലം കേശവക്ഷേത്രം പശു തുളസിഹീനമായ ദേശേ വാഴുകെന്നുള്ളതെത്രയും മഹാകഷ്ടം ഹരിനാമവും കഥ സാധുവർജിത ദേശേ നരന്മാർ മൃതരായാൽ ശ്വാനനായ ശതജന്മം ഇത്തമോർത്തനാരഥം സൽക്കഥാരഥാനായി ചിത്തം മാധവേലയിച്ചിരിക്ക സദാകാലം അന്യനാം തപോനിഷ്ഠൻ അനിശം കർമാസക്തൻ അന്യമൊന്നെങ്കിൽ ആശാസ്വകർമ്മമൊഴിഞ്ഞില്ല
ചൊല്ലുവോ നല്ല കഥ കേൾപ്പാനും കാലമില്ല ചൊല്ലേഴും കർമ്മഭംഗം വരുമെന്നോർക്ക മൂലം താനിരിപ്പേടത്തൊരുവൻ വന്നു കഥ ചൊന്ന താനവിടുന്നു നീങ്ങി സുധർമാദികൾ ചെയ്യും ചൊൽക്കള്ളും കഥ ആരംഭിച്ചിടും ഇവിടെയും അക്കഥ കേട്ടാൽ സ്നാനം മറ്റൊരിടത്തു ന്യൂനം തൽക്കർണങ്ങളും നാവും തൽക്കഥ നീങ്ങിയിടാതെ സൽക്കർമ്മ ഭംഗമെന്നു നിനച്ചു മഹാപാപി മരിച്ചു പിശാചനായി ജനിച്ചാനവൻ പിന്നെ ധരിച്ചിടുക നാമം ചിന്നകർണനെന്നല്ലോ ശുഷ്കകണ്ഠോഷ്ട താലുദേഹനായി വിഷം നേറ്റം ദുഷ്കൃതി ചിരകാലം പെരിക ദുഃഖം പൂണ്ടാൻ രക്ഷിപ്പാൻ ആരുമില്ല ഭക്ഷിപ്പാൻ ഏതുമില്ല തൽക്ഷണേ കർമ്മഫലമെന്നുണ്ടു മനസ്സിങ്കൽ ദാഹത്തെ സഹിയാഞ്ഞു ഏറ്റവും ക്ഷുതാർത്ഥനായി മോഹിച്ചു വീണു മുടനുണർന്നു മെഴുന്നീറ്റും വായുതൻ മെയ്യിലെറ്റാൽ വാൾക്കൊണ്ടെന്നതുപോലെ പേയഭക്ഷ്യങ്ങൾ വിഷമെന്നതും തോന്നും സദാ ജലങ്ങൾ കണ്ടാൽ അഗ്നി എന്നു തോന്നിയിടും ചിത്തേ പല നാളെ പമ്പനെ വിഗതേ ജനേവാണാം ഒരു നാൾ വാരാണസി പുരിക്കൂ സത്യനിഷ്ഠൻ ധരണി സുരൻ തദാരണ്യ ചെന്നിതുബല ചിന്നകർണനും ഭൂമിദേവനും തമ്മിൽ കണ്ട ഉന്നത ഭയത്തോടു മൂടുന്ന പിശാചത്തെ മന്ദമായി വിളിച്ചു ചോദിച്ചു വൃത്താന്തമെല്ലാം അന്നേരം നിജപൂർവ ജന്മവും കർമ്മങ്ങളും ഒന്നൊഴിയാതെ കേട്ട നേരത്തു സത്യനിഷ്ഠൻ തന്നെ പരമാർത്ഥമൊക്കെയും ചൊല്ലി പിന്നെ ദുർനയനോടോ ധന്യൻ ഇങ്ങനെ ചൊല്ലിയിടിനാൻ നന്നു നന്നഹോ തവ ചേഷ്ടിതം ദുരാത്മാവേ നിന്നുടെ സഖിയകും ദുർവാസ ശിഷ്യനഹ ഒന്നിച്ചു വിദ്യാഭ്യാസം ചെയ്തതെന്നറിഞ്ഞാലും മുഖ്യമാം ബ്രഹ്മേശ്വര ക്ഷേത്രവാസികൾ പുരാം മുഖ്യത കർമ്മങ്ങൾക്കെന്നല്ലയോ ചൊല്ലി ഭവാൻ ഭക്തരാം മഹാജ്ഞാനിമാരുടെ മതം കേട്ടാൽ ശുദ്ധവിപ്രന്മാർക്കേറ്റം കർമ്മവും വലുതെന്നും സൽക്കഥ കേട്ടാൽ കർമ്മ വൈകല്യം വരുമെന്നും ദുഷ്കൃതിയായ ഭവാൻ എന്നോടു ചൊല്ലിയില്ലയോ എന്നുടേ ദൃഷ്ടി തന്നിലേറ്റ കാരണമിപ്പോൾ വന്ന കന്മഷജാലം ദൂരവേ കളഞ്ഞിടാം ഇങ്ങനെ കേട്ട നേരം സത്യനിഷ്ഠൻ്റെ കാൽക്കൽ തിങ്ങിന ഭക്ത നമസ്കരിച്ചാൻ പിശാചനും രക്ഷരക്ഷേതി വീണ പാപിയെ കണ്ടുദയാം ദക്ഷിണാം സാധുശ്രേഷ്ഠൻ എഴുന്നേൽപ്പിച്ചു ശീഘ്രം വൈശാഖമാസ മാഹാത്മ്യം ഒരു മുഹൂർത്തത്താൽ ആശയ കേട്ട പുണ്യം കൊടുത്തു പിശാചനും അന്നേരം പാപങ്ങളും തച്ഛരീരവും പോയി സുന്ദരമായ ദിവ്യരൂപവും സിദ്ധിച്ചവൻ സത്യനിഷ്ഠനെ കൂപ്പി നമസ്കാരവും ചെയ്തു സത്യനും ദിവ്യയാനമേറിപ്പോയി മറഞ്ഞിതു അധ്യായം ചതുർദശാമി വെണ്ണം ചൊല്ലിയിടിനെ ബദ്ധകൗതുകത്തോടു കേട്ടുകൊണ്ടാലോമെന്നും ഇതി വൈശാഖമഹാത്മ്യേ ചതുർദശോധ്യായ